നമസ്കാരം. കഴക്കൂട്ടം നഗരത്തിന്റെ ഗതാഗത കുരുക്കിനെ കുറിച്ചാണ്, ഒരു ജനത അവിടെ അനുഭവിക്കുന്ന ഒരു ശ്വാസംമുട്ടലിനെ കുറിച്ചാണ്. തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയുടെ മണ്ഡലമാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. അതായത് ഐ ടി നഗരമാണ്. അവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ഗതാഗത കുരുക്കുണ്ടാകുകയാണ്. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. ഉച്ചയ്ക്ക് 12 മണിയായാൽ പോലും ആ പ്രദേശത്തെ ഗതാഗത കുരുക്ക് മാറുന്നില്ല. ലോക്ക്ഡൌണിന്റെ 4-ാമത്തെ സ്റ്റേജ് ഈ മാസം 10-ാം തീയതി മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ആ സന്ദർഭം കൂടി എത്തുന്നതോടെ ഇതുവഴിയുള്ള യാത്രയുടെ കാര്യം ശുഭം എന്നല്ലാതെ മറ്റൊരു വാക്കും പറയാനില്ല. എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുന്നവർ അനുഭവിക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ MLA അല്ലെങ്കിൽ മന്ത്രിയുമായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അറിയുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദ്യമായി ഉന്നയിക്കാനുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളായി ഈ വിഷയം ജനങ്ങളെ വല്ലാതെ പൊറുതിമുട്ടിക്കുന്നുണ്ട്. അതുവഴി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ആറ്റിങ്ങിൽ നിന്ന് ദേശീയപാത വഴി വരുന്നവർ മിഷൻ ഹോസ്പിറ്റലിന് ശേഷം വല്ലാത്ത ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് കഴക്കൂട്ടം ജംഗ്ഷൻ കടന്നു പോകുന്നു എന്നുള്ള വലിയ ഗതികേടിലാണ്. ഐ ടി നഗരമാണ്, കൂടുതൽ ഓഫീസുകൾ തുറക്കാൻ പോകുന്നു, 10-ാം തീയതി മുതൽ കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ പ്രദേശത്തുകൂടിയുള്ള യാത്ര കൂടുതൽ ദുഷ്കരവും ക്ലേശകരവുമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള പരാതി ഈ ഭാഗത്തിലെ ജനങ്ങൾ കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. നിരവധി പരാതികൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ വിഷയം ചോദ്യം ചെയ്യുന്നില്ല, തുറന്നു കാട്ടുന്നില്ല എന്നുള്ള നിലയ്ക്ക് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ചോദ്യങ്ങളായി മുന്നിൽ വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ദൈനംദിനം ആ വഴി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായ ഞാൻ ഈ വിഷയത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് പറയേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് തോന്നിയത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വേണ്ടത്ര കൂടിയാലോചനകളോ അല്ലെങ്കിൽ മതിയായ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെ മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചതാണ് ജനങ്ങൾ ഇത്രത്തോളം ഈ പ്രദേശത്ത് വന്ന് വട്ടം തിരിയാൻ കാരണമെന്ന് പറയാൻ നിവൃത്തിയില്ല. പുതിയ ഗതാഗത പരിഷ്കരണം ഒന്ന് മന്ത്രി അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ഒരു വലിയൊരു അവസ്ഥയാണ്. അതായത് മന്ത്രിക്ക് അറിയാമെന്ന് തോന്നുന്നു, ഈ ദേശീയപാതയിലേക്ക് തീരദേശത്ത് നിന്ന് ഒരു റോഡ് വന്ന് ചേരുന്നുണ്ട്. അതായത് AJ ഹോസ്പിറ്റൽ വഴി ഒരു റോഡ് വന്ന് ഇതിലേക്ക് ചേരുന്നുണ്ട്. ഒപ്പം പോലീസ് സ്റ്റേഷന്റെ തൊട്ടപ്പുറത്ത് നിന്ന് വന്നിട്ട് മറ്റൊരു റോഡും ചേരുന്നുണ്ട്. ഈ രണ്ട് റോഡും ഇപ്പോൾ തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. അതായത് തീരദേശത്ത് നിന്ന് വരുന്നവർക്ക് നേരിട്ട് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഏത് വഴി പോകണമെന്ന് മന്ത്രിക്ക് അറിയാം. അത് കറങ്ങി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ ചെന്ന് അതിനുശേഷം വരണം. അതിനുശേഷം കടന്നു വന്ന് പോലീസ് സ്റ്റേഷന്റെ അടുത്തെത്തുമ്പോഴുള്ള ആ കൊടിയ ട്രാഫിക് ജാമിൽ കടന്ന് ബുദ്ധിമുട്ടി മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആവശ്യമായ കാര്യത്തിന് പോകാൻ പറ്റൂ. കഴക്കൂട്ടം വഴി വരുന്നവർ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക, നിങ്ങൾ ഏറ്റവും അത്യാവശ്യപ്പെട്ട് വരുന്നവരാണെങ്കിൽ അതുവഴി വരരുത് എന്ന് മാത്രമേ മറ്റൊരു ഓപ്ഷൻ ഉള്ളൂ. അത് മനസ്സിലാക്കാതെ വരുന്നവർക്ക് മറ്റു ഒരു ഓപ്ഷനുമില്ല. നിങ്ങൾക്ക് ഒരു മണിക്കൂറോളം ഈ ഗതാഗത കുരുക്കിൽ കിടന്നതിന് ശേഷം മാത്രമേ കഴക്കൂട്ടം ജംഗ്ഷൻ കടന്ന് കാര്യവട്ടത്തേക്ക് തിരിയുന്ന NH എത്തിപ്പെടാൻ പറ്റൂ എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇത് ഒരുപാട് പേർ പറയുന്നുണ്ട്, ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നുണ്ട്, പക്ഷെ നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് മറ്റു പാർട്ടിക്കാർ പോലും പറയുന്നത്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മേൽപ്പാല നിർമ്മാണം വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം ഇതിന്റെ ഭാഗമായി റോഡ് വികസനത്തിനായി രണ്ട് സൈഡിൽ നിന്നും സ്ഥലവും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ പുതുതായി തുറന്നുകൊടുത്ത ഒരു ട്രാക്കാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മഴയെങ്ങാനും പെയ്യണം, ചെളിക്കുണ്ടാണ്. അതുവഴി പോകുന്ന 2-വീലർ യാത്രക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മിക്കവാറും ഒരു 3-4 ദിവസം ഇതുവഴി യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ നട്ടലിന്റെ ബോൾട്ട് ഉരുത്തെറിക്കുമെന്ന് നാടൻ ഭാഷയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് ഗതികേടെന്ന് പറയുന്നത്. അത്രത്തോളം ബുദ്ധിമുട്ടും അത്രത്തോളം ഗതികേടുമാണ് ഇപ്പോൾ ഈ കഴക്കൂട്ടം ജംഗ്ഷൻ വഴിയുള്ള പുതിയ ട്രാക്ക് വഴിയുള്ള യാത്രയുടെ കാര്യം. ഒരു തരത്തിലുള്ള കോർഡിനേഷനും ഇതിനോടൊപ്പം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. കുറേയേറെ ഹോം ഗാർഡുകളെ അവിടെ അവിടെയായി നിർത്തിയിട്ടുണ്ട്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതുവഴി പോകാൻ പറ്റൂല എന്ന് മാത്രം പറയാൻ വേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ഈ ട്രാഫിക് ബ്ലോക്കിനെ ഏതൊക്കെ തരത്തിൽ ഒഴിവാക്കി വിടാൻ പറ്റുമോ എന്നുള്ള തരത്തിലുള്ള ഇടപെടലൊന്നും ആരുടെയും ഭാഗത്തു നിന്ന് അവിടെ നടത്തുന്നത് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഏറ്റവും കൂടുതൽ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആംബുലൻസിലേക്ക് വരുന്ന അതിഗുരുതരമായ രോഗികളുടെ കാര്യമാണെങ്കിൽ അവരുടെയൊക്കെ കാര്യം ദൈവം രക്ഷിക്കുമെന്നല്ലാതെ മറ്റ് വാക്കുകൾ പറയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അല്ലെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന രോഗിയുടെ ഭാഗമായിരിക്കും അയാൾ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലാതെ ഈ ഗതാഗത കുരുക്കൊഴിവാക്കി മറ്റു വഴിയെ പോകാനായിട്ടുള്ള ഒരു വഴിയും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ മന്ത്രി ഈ വിഷയം കാണുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. കാര്യം മന്ത്രിയായതിനാൽ അദ്ദേഹം തലസ്ഥാന നഗരത്തിലെ മന്ത്രിമന്ദിരത്തിലാണല്ലോ കഴിയുന്നത്. അതുകൊണ്ട് മണ്ഡലത്തിൽ നടക്കുന്ന ഇത്തരം ദുർഗതി അല്ലെങ്കിൽ ഇത്രത്തോളം ഗതികേട് ജനങ്ങൾ മാത്രമാണ് അനുഭവിച്ചു പോരുന്നത്. അത് മണ്ഡലത്തിലെ ജനങ്ങൾ മാത്രമല്ല അനുഭവിക്കുന്നത്, വേറെ മണ്ഡലങ്ങളിൽ നിന്നും വേറെ പ്രദേശങ്ങളിൽ നിന്നും വരുന്നവരും ഈ പ്രദേശത്ത് കിടന്ന് ശ്വാസം മുട്ടിയിട്ടാണ് കടന്നു പോകുന്നത്. എന്തെല്ലാം അത്യാവശ്യങ്ങൾക്കായിരിക്കും പലരും ഈ വഴി കടന്നു വരുന്നത്. ചിലർക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കാം, ചിലർക്ക് കൃത്യസമയത്ത് ഓഫീസ് ഉണ്ടായിരിക്കണം,
മറ്റ് ചിലർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ആശുപത്രി കേസുകൾ ഉണ്ടായിരിക്കും ഇവരെല്ലാം എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത് അവരുടെയൊക്കെ ഓരോ അവസരങ്ങൾ കൂടി നിങ്ങൾ ഈ ഗതികേടിന്റെ പേരിൽ നിഷേധിക്കുകയാണ് ജനങ്ങൾ ചിലർ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ട് നോക്കണം കഴക്കൂട്ടം നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള മേൽപ്പാല നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴക്കൂട്ടത്ത് ആ കഴക്കൂട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിർമ്മാണം അശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമുക്ക് ബൈ റോഡായി തന്നിരിക്കുന്ന സ്ഥലം ആകെ ചെളിയും കുഴിയുമായി നിരവധി ദിവസമായിട്ട് ഇവിടെ ആ കഴക്കൂട്ടത്ത് ഇതേപോലെ വണ്ടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ അവരുമായി പരാതി കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും യാതൊരുവിധ നടപടിയും അവർ സ്വീകരിച്ചില്ല എന്നതാണ് സത്യാവസ്ഥ അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ ഈ കഴക്കൂട്ടം റോഡ് ഇങ്ങനെ തന്നെ ഈ ശോചനീയാവസ്ഥയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകും വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ബുദ്ധിമുട്ടിന് വഴിയൊരുക്കിയിരിക്കുന്നത് ഒരു തരത്തിലും അതായത് മന്ത്രി ഒന്ന് ആലോചിക്കുക ആ തീരദേശ പ്രദേശങ്ങളിൽ നിന്ന് രണ്ട് റോഡുകൾ ഈ നാഷണൽ ഹൈവേയിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട് അതായത് ഒന്ന് എ ജെ ഹോസ്പിറ്റലിൻ്റെ അടുത്തൂടെയും മറ്റൊന്ന് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൂടെയും ഈ രണ്ട് റോഡുകളും വന്ന് ദേശീയപാതയിൽ ചേരുന്നതിനെ അടച്ചിട്ടുണ്ട് ഇവിടുന്ന് അറിയാതെ വരുന്നവർ പിന്നീട് ദേശീയപാതയിൽ കയറി തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പോകേണ്ട ഗതികേടാണുള്ളത് എന്തൊരവസ്ഥയാണ് ആരാണ് ഈ പുതിയ പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചു എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയാത്തത് ഈ പ്രദേശത്തെ പല വിദഗ്ധരും പറയുന്നുണ്ട് എത്രയെത്ര പല ഓപ്ഷനുകൾ ഉണ്ടായിട്ടും അതൊന്നും കാണാതെ തിടുക്കപ്പെട്ടെടുത്ത തീരുമാനമാണ് ഇത്തരത്തിൽ ഗതാഗത കുരുക്കുണ്ടാക്കിയെന്നാണ് പലരും പറയുന്നത് ഇത് കൃത്യമായി മന്ത്രിയും കേൾക്കാതെ പോകുന്നു എന്നുള്ള കാര്യവും ഇവർ പരാതിയായി പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ ലോക്ക്ഡൌണിന്റെ നാലാം ഘട്ടം ആരംഭിക്കുന്നതോടുകൂടി കഴക്കൂട്ടം വഴിയുള്ള യാത്ര ആരും സ്വപ്നം കാണരുത് എന്നാണ് പറയാനുള്ളത് മറ്റു മാർഗങ്ങളുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ കുറച്ചധികം കിലോമീറ്റർ യാത്ര ചെയ്താലും കുറച്ച് വൈകിയെങ്കിലും കൃത്യമായ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും ഇതുവഴി പോവുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് എത്തേണ്ട കാര്യത്തിൽ വൈകിട്ടായാലും എത്തുമെന്ന കാര്യത്തിൽ സംശയകരമാണ് ആ തരത്തിലാണ് ഇന്ന് ഒരു ദിവസത്തെ അവിടുത്തെ ബ്ലോക്ക് കൃത്യമായി വെളിവാക്കുന്നത് ഓഫീസുകളും മറ്റ് ഐ ടി നഗരമായതിനാൽ തന്നെ പല പ്രൈവറ്റ് ഫേമുകളെല്ലാം തുറന്നു തുടങ്ങിയതോടെ കൂടുതൽ പേർ റോഡിലേക്ക് ഇറങ്ങുകയാണ് ഇത്രയും കാലം സമയമുണ്ടായിരുന്നു ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു പോരാ എന്നാൽ ആ സന്ദർഭങ്ങളിലൊന്നും വേണ്ട കൂടിയാലോചനകളോ അല്ലെങ്കിൽ മുൻകരുതലോ എടുക്കാത്തതിൻ്റെ ഗതികേടാണ് ഇപ്പോൾ ജനം അനുഭവിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും മന്ത്രിയോടൊരു അഭ്യർത്ഥനയുണ്ട് ഒരു ദിവസം രാവിലെ വന്നു നിന്നാൽ ജനങ്ങൾ ഈ ബുദ്ധിമുട്ടുന്ന ഒന്ന് നേരിട്ട് കാണണം അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എത്ര സമയമാണ് ജനങ്ങൾ പൊതുനിരത്തിൽ ചലനമറ്റ് എത്ര സമയം കിടക്കേണ്ടി വരുന്നു എന്നുള്ള ദൗർഭാഗ്യത്തെക്കുറിച്ച് അപ്പോൾ മന്ത്രി യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ ഒരുപക്ഷെ മന്ത്രിക്കും ഈ ഗതാഗത കുരുക്കിനെ കുറിച്ച് കാര്യമായി ബോധ്യപ്പെടുകയുള്ളൂ അല്ലാതെ ആരെങ്കിലും പറഞ്ഞെന്ന് കേട്ടിട്ട് അതാണ് ശരിയെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്കും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കാതെ ഉടനടി ഈ വിഷയത്തിന് എന്തെല്ലാം പരിഹാരം കാണാൻ പറ്റുമെന്ന് ബന്ധപ്പെട്ടവരെ വിളിച്ചു ചേർത്ത് നിങ്ങൾ കൂടിയാലോചനകൾ നടത്തണം ഉടനടി തീരുമാനങ്ങൾ നടപ്പാക്കണം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ കഴക്കൂട്ട മേഖലയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് തുറന്നു പറയുന്നത് ജനങ്ങളുടെ വിഷയമായതുകൊണ്ടാണ് ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നതല്ല ഇത് ആ പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിൽ കണ്ടിട്ട് തന്നെയാണ് പറയുന്നത് ഇത് മന്ത്രിയെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനപ്രതിനിധിയെ കുറ്റം പറയാൻ വേണ്ടിയല്ല നിങ്ങൾ ആ നാട്ടിലിറങ്ങി ഒന്ന് അന്വേഷിക്കണം എന്താണ് ഇപ്പോഴവിടുത്തെ ഗതികേട് എന്നുള്ള കാര്യം ആരാണിത് നിയന്ത്രിക്കുന്നത് ആരാണിത് കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് പോലും ആർക്കും ഒരു അറിവില്ല ഒരിടത്ത് പോലും ഒരു വ്യക്തി നിന്ന് ട്രാഫിക് ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ഇടപെടലുകൾ നടത്തുന്നത് പോലും കാണാൻ കഴിയുന്നില്ല എന്തൊരു ഗതികേടാണ് വാഹന നികുതി അടച്ച് വാഹനമിറക്കിയ ജനങ്ങളാണ് പൊതുനിരത്തിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം ജനപ്രതിനിധികൾക്ക് തന്നെയാണ് നിങ്ങൾ ഉടനടി ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തെല്ലാം നടപടികൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എടുക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിന് ഒരു പരിഹാരത്തിന് വേണ്ടി ഉടനടി കണ്ടേ മതിയാകൂ അത് നിങ്ങൾക്കെതിരെയുള്ള ജനരോഷം വരും ദിവസങ്ങളിലെങ്കിലും ചിലപ്പോൾ കുറച്ചെന്നിരിക്കുമെന്ന് പറയാതെ നിവർത്തിയില്ല.